വയനാട് ഉരുൾപൊട്ടലിന് ശേഷം കേരളം ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധാകേന്ദ്രങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനമാണ് അടിസ്ഥാന പ്രശ്നം. ഈ വിഷയം വയനാടിനോ കേരളത്തിനോ മാത്രമായി പരിഹരിക്കാനും സാധിക്കില്ല. ഇതെല്ലാം നന്നായി അറിയാവുന്ന ആളാണ് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ്. എന്നാൽ വയനാട്ടിലെ കയ്യേറ്റക്കാരാണ് അടിസ്ഥാന പ്രശ്നക്കാരെന്നാണ് ഭൂപേന്ദ്ര യാദവിൻ്റെ പ്രസ്താവന. വയനാട്ടിലെത്തി ദുരന്തത്തിനിരയായ ഒരു പെൺകുട്ടിയെ മോദി ആശ്വസിപ്പിക്കുന്ന ചിത്രം ഇപ്പോൾ വൈറലാണ്. എന്നാൽ സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിയെ തിരുത്താൻ മോദി ഇതുവരെ തയ്യാറായിട്ടില്ല. തേങ്ങുന്ന വയനാട്ടിലെ വാഴ്ത്തപ്പെട്ട ദൃശ്യമാണിത്. എന്നാൽ ഈ കുട്ടി ഉൾപ്പെടുന്ന വയനാട്ടിലെ അതിജീവനത്തിനായി വെമ്പുന്ന ഒരു ജനസമൂഹത്തെ കയ്യേറ്റക്കാർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് മോദി മന്ത്രിസഭയിലെ വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് ആണ്. ഇക്കോ സെൻസിറ്റീവ് സോൺ മേ ഇസ് പ്രകാർ കാ ഹാബിറ്റേഷൻ ഇല്ലീഗൽ ആക്ടിവിറ്റി മൈനിംഗ് നഹീ ഹോനി ചാഹിയേ ഉസ്കാ ഏക് ബഹുത് ബഡാ നുക്സാൻ വഹാൻ പേ ഹുവാ ഹം ലഗാതാർ പ്രയാസ് കർ രഹേ ഹൈ ഔർ ഹം ചാഹതേ ഹൈ കി ഫ്യൂച്ചർ മേ ബി ഇസ് പ്രകാർ കി ഇല്ലീഗൽ മൈനിംഗ് ഔർ ഹാബിറ്റേഷൻ കോ റോക്നാ ചാഹിയേ. കഴിഞ്ഞ 10 വർഷക്കാലത്തെ മോദി ഭരണത്തിന് കീഴിൽ വനം പരിസ്ഥിതി നിയമങ്ങളെല്ലാം വ്യാപകമായി അട്ടിമറിക്കപ്പെട്ടു. കൂലകഷമായ പഠനങ്ങൾക്ക് ശേഷമാണ് പണ്ടെല്ലാം പദ്ധതികൾക്ക് പരിസ്ഥിതി അനുമതികൾ നൽകിയിരുന്നത്. 2018 കേന്ദ്രം 577 പരിസ്ഥിതി അനുമതികളാണ് നൽകിയിരുന്നതെങ്കിൽ 2022 ഇത് 21 ഇരട്ടിയായി, അഥവാ 12,496 അനുമതികൾ. പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ രാജ്യത്തെവിടെയും പരിസ്ഥിതി അനുമതികൾ പെട്ടെന്ന് ലഭിക്കും. പരിസ്ഥിതി മലിനീകരണം തടയാനുള്ള 2006 പരിസ്ഥിതി ആഘാത വിശകലന വിജ്ഞാപനം 2018-23 ഇടയിൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി 100 തവണയാണ് ഭേദഗതി ചെയ്തത്. നിയമലംഘനങ്ങൾക്കെതിരെ രാജ്യത്ത് ജനകീയ സമരങ്ങൾ നടന്നിരുന്നു. അത്തരം സമരങ്ങളുടെ മുൻനിരയിലുണ്ടായിരുന്ന സ്റ്റാൻ സ്വാമിയെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചു, കൊലയ്ക്ക് തുല്യമായ മരണം നൽകി. जुलाई को केरल सरकार को अर्ली वार्निंग भारत सरकार की ओर से दी गई थी 26 तारीख को माननीय ये कहा गया कि 20 सेंटीमीटर से ज्यादा वर्षा होगी, भारी वर्षा होगी, लैंडस्लाइड होने की संभावना है, मड भी रस होकर आ सकता है और लोग इसके अंदर दबकर मर भी सकते हैं. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇങ്ങനെയൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു, എന്നിട്ട് കേരളം എന്താണ് ചെയ്തത് എന്നൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ വസ്തുതകളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, നിങ്ങൾക്ക് പ്രത്യേകിച്ച്. നിങ്ങളുടെ കയ്യിൽ തന്നെ അതിൻ്റെ റെക്കോർഡുകൾ ഉണ്ടാവുമല്ലോ, അതെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് ആ ഘട്ടത്തിൽ നിലനിന്നിരുന്നത്. അവിടെ 115-204 mm ഇടയിൽ മഴ പെയ്യും എന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ഇന്നലെ ഞാൻ അതിലൊരു ഭാഗം പറഞ്ഞതാണ്. എന്നാൽ എത്ര മഴയാണ് പെയ്തത്? ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ 200 mm, അടുത്ത 24 മണിക്കൂറിനുള്ളിൽ 372 mm മഴ. ഇതാണ് ഈ പ്രദേശത്ത് പെയ്തത്. അപ്പോൾ 48 മണിക്കൂറിനുള്ളിൽ 572 mm മഴയാണ് പെയ്തത്. അപ്പോൾ മുന്നറിയിപ്പ് നൽകിയതിലും എത്രയോ അധികമായിരുന്നു അത്. ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു തവണ പോലും ആ പ്രദേശത്ത് റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ
देखिए, इको सेंसिटिव जोन में इस प्रकार का हैबिटेशन और इलीगल एक्टिविटी माइनिंग नहीं होनी चाहिए, उसका एक बहुत बड़ा नुकसान वहाँ पे हुआ। हम लगातार प्रयास कर रहे हैं और हम चाहते हैं कि फ्यूचर में भी इस प्रकार की इलीगल माइनिंग और हैबिटेशन को रोकना चाहिए। പ്രാദേശിക ഭരണസംവിധാനത്തിൻ്റെ ഒത്താശയോടെ നടക്കുന്ന അനധികൃത മനുഷ്യവാസവും ഭൂമി കയ്യേറ്റവും അനധികൃത ഖനനവും ഒക്കെയാണ് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊരു ദുരാരോപണമാണ് കേട്ടോ. ഇത്തരമൊരു ദുരാരോപണത്തിലൂടെ ദുരന്തത്തിനിരയായ മനുഷ്യരെ അവമാനിക്കുകയാണ് ചെയ്യുന്നത്. ആ ഹതഭാഗ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടല്ലോ കുറേ പേരുടെ, അവരെ ഈ രീതിയിൽ അവമാനിക്കാൻ പാടില്ല. അനധികൃത കുടിയേറ്റക്കാർ അത് ഈ ദുരന്തത്തിൽ മണ്ണടിഞ്ഞുപോയ ആ പാവപ്പെട്ടവരാരെങ്കിലും അനധികൃത കുടിയേറ്റക്കാരാണോ? അവിടുത്തെ പാവപ്പെട്ട എസ്റ്റേറ്റ് തൊഴിലാളി അനധികൃത കുടിയേറ്റക്കാരാണോ? ആ ഭൂമി അവരുടെ സമ്പാദ്യത്തിൻ്റെ ഭാഗമായി സമ്പാദിച്ച ചെറിയ തുണ്ട് ഭൂമിയാണ്. അവിടെ ജീവിച്ച അവർ ആരെങ്കിലും അനധികൃത കുടിയേറ്റക്കാരാണോ? ആ പ്രദേശത്തെക്കുറിച്ച്, നമ്മുടെ കേരളത്തിൻ്റെ മലയോര മേഖലയെക്കുറിച്ച് ചെറിയൊരു ധാരണയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ജീവിക്കുന്ന മനുഷ്യരെ അനധികൃത കുടിയേറ്റക്കാരായി മുദ്രകുത്താൻ കഴിയുമോ? വയനാട്ടിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോൾ മോദി സർക്കാർ ദില്ലിയിൽ തിരക്കിലായിരുന്നു. കേരളത്തിനെതിരെ ലേഖനങ്ങൾ എഴുതാൻ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ശാസ്ത്രജ്ഞരെയും പരിസ്ഥിതി വിദഗ്ധരെയും സമീപിച്ചു. ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന ലേഖനങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും നൽകാൻ ശാസ്ത്രജ്ഞരെ കേന്ദ്ര സർക്കാർ നിർബന്ധിക്കുന്നു എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വഴിയാണ് കേരള സർക്കാരിനെതിരെ ശാസ്ത്രജ്ഞരുൾപ്പെടെയുള്ളവരെ അണിനിരത്താനുള്ള ഈ ശ്രമമെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ മാധ്യമ വാർത്തകൾ ശരിയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആരെ ദ്രോഹിക്കാനാണ് ഈ പരിപാടി? അതിനല്ലേ സാധാരണ ഈ പെയ്ഡ് ലേഖന പരിപാടി എന്നൊക്കെ പറയുക. അത് ആസൂത്രണം ചെയ്യുന്നത് എന്ന് അവർ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്.